അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ള രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ ഒത്തുചേരൽ പടച്ച തമ്പുരാനെടുക്കൽ സ്വീകാര്യമായ ഒരു സൽക്കർമ്മമായി നാഥൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം അതിൻ്റെ പൂർണ്ണതയിലാവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിൽ പാലിക്കേണ്ടുന്ന മര്യാദകളിൽ അഞ്ചാമത്തേത്, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ഖുശൂഓടെ, അതോടൊപ്പം തദബ്ബുറോടെ ആവുക എന്നതാണ്. ഖിറാഅത്തുൽ ഖുർആനി ബി ഖുശൂഇൻ വ തദബ്ബുരിൻ എന്നാണ് ഖുർആൻ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ വേദമാണ് വായിക്കുന്നത്. ഇത് തമ്പുരാൻ്റെ വചനങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നോട് സംസാരിക്കുകയാണ്. ഈ ഓരോ വരികളും അള്ളാഹുവിൻ്റെ വർത്തമാനങ്ങളാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വർത്തമാനം, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ തമ്പുരാൻ്റെ വർത്തമാനങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ അർത്ഥത്തിലുള്ള ഭക്തി ആദരവോടുകൂടി ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് ഖിറാഅത്തുൽ ഖുർആനി ബി ഖുശൂഇൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അല്ലത്തി ഫീഹാ ഖുദൂഉൻ ലിൽ ഖൽബ് വ തദല്ലുലിൻ ലില്ലാ, ഹൃദയം അതിലേക്ക് വഴിപ്പെടുകയും അള്ളാഹുവിന് മുമ്പിൽ വിനയാന്യതനായിരിക്കുകയും ചെയ്തുകൊണ്ടുള്ള, വിനയാന്യതനായി നിന്നുകൊണ്ടുള്ള പാരായണം. ആ അർത്ഥത്തിൽ മനസ്സ് ഈ വിഷയത്തിലേക്ക്, ഈ ഗൗരവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വരിക എന്നാണ് ഖുശൂഓടുകൂടിയുള്ള പാരായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തദബ്ബുരിൻ, അതിൽ പറയുന്ന ആ വചനങ്ങളിൽ പറയുന്ന ആശയം ഉൾക്കൊണ്ടും അതിനെക്കുറിച്ച് ആലോചിച്ചും ചിന്തിച്ചുകൊണ്ടുമായിരിക്കണം ഈ പാരായണം. വിശുദ്ധ ഖുർആൻ സൂറ സോദിലെ 29-ാമത് വചനം, അള്ളാഹു പറയുന്നു, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്കുൻ, നാം നിന്നിലേക്ക് ഈ ഇറക്കിയ ഈ ഗ്രന്ഥം അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ലിയദബ്ബറു ആയാത്തിഹി, അത് അവതരിപ്പിച്ചിരിക്കുന്നത് അവർ അതിലെ ദൃഷ്ടാന്തങ്ങളെ, വചനങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. ലിയദബ്ബറു, അവർ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്, നല്ല അളവിൽ ആലോചിക്കുന്നതിന് വേണ്ടിയാണ്. വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ അത് മുഖേന ഉത്ബുദ്ധരായി തീരുന്നതിനും വേണ്ടിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ഖുർആനിൻ്റെ പാരായണം കേവല വായനയോ, അത് ഒരു കടമ നിർവഹിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയോ ആവാൻ പാടില്ല. ഹൃദയ സാന്നിധ്യത്തോടെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ വായിക്കുകയാണ്, അവൻ എന്നോട് സംസാരിക്കുകയാണെന്ന ആ അവബോധത്തോടുകൂടി അതിൽ പറയുന്ന, ആ വരികളിൽ പറയുന്ന ആശയങ്ങളെ ഉൾക്കൊണ്ടും അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ ചിന്ത കേന്ദ്രീകരിച്ചും അങ്ങനെയുള്ള രീതിയിലുള്ള വായനയാണ് നടക്കേണ്ടത്. അല്ലാത്ത വായന, അല്ലാത്ത പാരായണം ലഴീഫായ പാരായണമാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. വഇന്ന അയ്യു തിലാവത്തിൻ ബിലാ ഫഹ്മിൻ ഔ തദബ്ബുരിൻ, കാര്യങ്ങൾ ഗ്രഹിക്കാതെ ആ വചനങ്ങളിൽ പറയുന്ന ആശയം മനസ്സിലാക്കാതെയും അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കാതെയും ചിന്തിക്കാതെയുമുള്ള ഏത് പാരായണവും, ഹിയ തിലാവത്തുൻ ലഈഫ, അത് ദുർബലമായ പാരായണമാണ്. അപ്പോൾ നമ്മുടെ പാരായണം ദുർബലമായി പോകാൻ പാടില്ല, മറിച്ച് അത് സഹീഹായിരിക്കണം. അത് നല്ല സിഹത്തുള്ള പാരായണമായിരിക്കണം, നല്ല ആരോഗ്യമുള്ള പാരായണമായിരിക്കണം, ഫലവത്തായ പാരായണമായിരിക്കണം. അതിനുള്ള മാർഗം ആ വരികളിലെ അർത്ഥമറിഞ്ഞുകൊണ്ടും അതിൽ പറഞ്ഞ ആശയങ്ങളെക്കുറിച്ച് ഗ്രാഹ്യം സാധ്യമായിക്കൊണ്ടുമുള്ള പാരായണമാണ് നടക്കേണ്ടത്. അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള പാരായണത്തിനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. സാധാരണഗതിയിൽ അറബി ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത സാധാരണക്കാരാണ് നമ്മൾ. പക്ഷേ നമ്മുടെ കാലഘട്ടത്തിൽ തഫ്സീർ സംവിധാനങ്ങൾ നല്ല അളവിൽ നമ്മുടെ കൂടെയുണ്ട്. മിക്കവാറും നമ്മുടെയൊക്കെ വീടുകളിൽ ആ അർത്ഥത്തിലുള്ള തഫ്സീറുകൾ വാങ്ങി വെച്ചിട്ടുമുണ്ട്. പക്ഷേ ആ തഫ്സീർ നമ്മുടെ നിരന്തര സ്പർശനത്തിന് വിധേയമാകുന്നില്ല. അല്ലെങ്കിൽ ആ തഫ്സീർ മുമ്പിൽ വെച്ചുകൊണ്ട് ഖുർആൻ ഓതിയും അതിൻ്റെ അർത്ഥമറിഞ്ഞും ആ വചനത്തിൽ പറഞ്ഞ ആശയത്തിൻ്റെ വിശാല അർത്ഥത്തിലേക്ക് പ്രവേശിച്ചും അങ്ങനെ ആ ഒരു ഭാഗം വായിച്ചു വെച്ച് അതിനെക്കുറിച്ച് ആലോചിച്ചുമുള്ള രീതിയിലെ ഖുർആൻ വായന സാധ്യമാകാതെ പോകുന്നു, അല്ലെങ്കിൽ അതിനുള്ള ക്ഷമ നമുക്കില്ലാതെ പോകുന്നു. ഇതുകൊണ്ട് നമുക്ക് വിശുദ്ധ ഖുർആനിൻ്റെ ആശയ ലോകം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പാരായണത്തിൻ്റെ പുണ്യം നമുക്ക് നേടാൻ കഴിയുന്നു, നമ്മൾ ഖത്മ് തീർക്കുന്നു, എല്ലാം ഭംഗിയായി നടക്കുന്നു, ശരിയാണ്. അത് അങ്ങനെ നടക്കുന്നതിനെ നമ്മളൊരിക്കലും കുറ്റപ്പെടുത്തുന്നുമില്ല. പക്ഷേ ഇത് ഇങ്ങനെ കേവലം ഓതി അതിൽ സായൂജ്യമടയേണ്ടുന്ന ഒരു ഗ്രന്ഥമല്ല. അതിൻ്റെ ആശയ ലോകം നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങളെ സ്വാധീനിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചിന്ത നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കേണ്ടതുണ്ട്.
അങ്ങനെ ഓരോ വചനങ്ങളിലൂടെ അതിൻ്റെ ആശയമറിഞ്ഞും ആ ആശയത്തെക്കുറിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ക്രിയാത്മകമായ മാറ്റം കൊണ്ടുവരേണ്ട ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ അർത്ഥത്തിൽ ഈ ഗ്രന്ഥം നമ്മെ സ്വാധീനിക്കാൻ വഴി തെളിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പാരായണം ചെയ്ത് നമ്മൾ ഓരോരുത്തരും അതിന് ശ്രമിക്കാതെയുള്ള ഓരോ റമദാനിൽ ഖത്മ് തീർത്തുകൊണ്ടുള്ള ഈ പോക്ക് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ എന്തൊരു ലക്ഷ്യം മുൻനിർത്തിയാണോ മണ്ണിലേക്ക് കടന്നു വന്നത്, മണ്ണിലേക്ക് ഇറങ്ങി വന്നത്, ആ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമുദായത്തിലും സാധ്യമാകാതെ ഇരിക്കുന്നു എന്ന വലിയ ഒരു ദുരന്തം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നതിനെക്കുറിച്ച് സഹോദരന്മാരെ എത്ര വേദനയോടെയാണ് നാം ഓർക്കുക. അതുകൊണ്ട് കാര്യഗൗരവത്തിൽ ഈ വിഷയത്തെ കാണണം. അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള പാരായണം സാധ്യമാകണം. അതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. വ്യവസ്ഥാപിതമായ ഖുർആൻ പഠനത്തിൽ നാം നമ്മെ പിടിച്ചു നിർത്തണം. അങ്ങനെ ഒരാവർത്തി വിശുദ്ധ ഖുർആൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ആശയ ലോകത്തിലൂടെ പ്രയാണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ ഖുർആൻ പാരായണം തഫ്സീർ വെച്ചുകൊണ്ടുള്ള പാരായണമാക്കി മാറ്റണം. അതിലെ അറബി വചനങ്ങൾ, ഖുർആൻ്റെ വചനങ്ങൾ ഓതി വെക്കുകയും ഒരു ഭാഗം ഓതി വെച്ച ശേഷം അത്രയും ഭാഗത്തെ വചനങ്ങളുടെ അർത്ഥങ്ങൾ വായിക്കുകയും ആ അർത്ഥ വചനങ്ങളിൽ പറഞ്ഞു വച്ചിരിക്കുന്ന ആശയങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയും ആ വിശദാംശങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അപ്പറഞ്ഞ സംഗതിയെക്കുറിച്ച് ഒരു ആലോചനയും ചിന്തയും നമ്മുടെ ഹൃദയ മസ്തിഷ്കങ്ങൾ ചേർന്നു വരുന്ന തരത്തിൽ സംഭവിക്കുകയും ചെയ്യുമ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ആശയ ലോകം നമുക്ക് പ്രാപ്യമാവുകയാണ് ചെയ്യുക, നമുക്കത് കരഗതമാവുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള പാരായണമാണ് നടക്കേണ്ടത്. അതിനെക്കുറിച്ചാണ് ഖിറാഅത്തുൽ ഖുർആനി ബി ഖുശൂഇൻ വ തദബ്ബുരിൻ എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആൻ്റെ ശരിയായ പാരായണത്തിൻ്റെ അഞ്ചാമത് ഉപാധിയായി പഠിപ്പിച്ചിരിക്കുന്നത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, എംബഴി ഐ യക്കൂന ഹമ്മുക്കാഹു വ തദബ്ബുറുൽ ആയാത്തി വ ഫഹ്മുഹ. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നിങ്ങളുടെ മുഖ്യ ഉദ്ദേശ്യമാവേണ്ടത് അതിലെ വചനങ്ങളെക്കുറിച്ചുള്ള ഉറ്റാലോചനയും അതിലെ ആശയങ്ങളുടെ ഗ്രഹണവുമായിരിക്കണം. ഹത്താ വലോ കറഅത ബിൽ ആയാത്ത്, നിങ്ങൾ കുറച്ച് ഏതാനും ആയത്തുകൾ മാത്രമേ ഓതുന്നുള്ളൂ എന്ന് വെക്കുക. ഫഹാദ അഫ്ലൽ വ അക്മൽ, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠവും ഏറ്റവും പൂർണ്ണതയുമായ കാര്യം. മിൻ അൻ തഖ്റഅ മിആത്തിൽ ആയാത്തി, നിങ്ങൾ 100 ആയത്തുകൾ ഓതുന്നതിനേക്കാൾ ഖിറാഅത്തൻ മുതഅജ്ജില, വളരെ വേഗത്തിൽ ഓടിപ്പോകുന്ന 100 ആയത്തുകൾ ഓതുന്ന അതിനേക്കാൾ നല്ലത്. ബിലാ ഫഹ്മിൻ ഔ തദബ്ബുരിൻ, ആശയങ്ങൾ മനസ്സിലാക്കാതെയും അതിനെക്കുറിച്ച് ആലോചിക്കാതെയും 100 ആയത്തുകൾ വേഗത്തിൽ ഓതിപ്പോകുന്ന ആ അവസ്ഥയേക്കാൾ ഏറ്റവും കരണീയമായിട്ടുള്ളത് വലവ് കറബില ആയാത്ത്, ഏതാനും ആയത്തുകൾ ഓതലാണ്. ആശയം മനസ്സിലാക്കി ആ ആശയത്തെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് ഏതാനും ആയത്തുകൾ ഓതലാണ് ഭംഗി. ബിലോ ആയാത്ത് എന്ന് പറയുന്ന പ്രയോഗം, ബിലോ എന്നത് 10 ആയത്തുകൾ, 10 എന്ന ആശയത്തെ കുറിക്കുന്നു. അപ്പോൾ 10 ആയത്തുകൾ, 3, 8, 7, 10 വചനങ്ങൾ, അത് ഭംഗിയായി ഓതുകയും അതിൻ്റെ അർത്ഥം അറിയുകയും അതുമായി ബന്ധപ്പെട്ട് ചിന്തയുണ്ടാവുകയും ചെയ്യും വിധമുള്ള പാരായണമാണ് വളരെ വേഗത്തിൽ 100 ആയത്തുകൾ ഓതി തീർക്കുന്നതിനേക്കാൾ കരണീയമായിട്ടുള്ളത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ എഴുതി വെച്ച ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബൈ കിറാമിൻ്റെ ഈ രംഗത്തെ മാതൃകയെക്കുറിച്ച് കൂടി കേൾക്കാം. അബൂ ഹംസ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കുൽതുലി ഇബ്നു അബ്ബാസ്, ഞാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഇങ്ങനെ പറഞ്ഞു, ഇന്നീ സരിഅൽ ഖിറാഅ, ഞാൻ വളരെ വേഗത്തിൽ ഓതിപ്പോകുന്ന ഒരാളാണ്. വഅന്നി അഖ്റഉൽ ഖുർആന ഫീ സലാസിൻ, ഞാൻ 3 കൊണ്ട് ഖുർആൻ മുഴുവനായിട്ടും പാരായണം ചെയ്യും. ഫഖാല, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലിഅൻ അഖ്റഉൽ ബഖറ ഫീ ലൈലത്തിൻ, ഒരു രാത്രിയിൽ ഞാൻ സൂറത്തുൽ ബഖറ ഓതുക എന്നത്, ഫതദബ്ബറുഹ വ ഉറത്തിലുഹ, ഞാനത് ഓതുകയും അതിലുള്ള ആശയങ്ങളെക്കുറിച്ച് ഉറ്റാലോചിക്കുകയും ചെയ്യുക എന്നതാണ്. ഖൈറുൻ, ഞാൻ ഏറ്റവും ഖൈറായിട്ട് കാണുന്നത്, ഗുണകരമായിട്ട് കാണുന്നത്. മിൻ അൻ അഖ്റ കമാ തഖൂൽ, നീ ഇപ്പറഞ്ഞ പോലെ, നീ ഓതുന്നതായി പറഞ്ഞ പോലെ ഞാൻ ഓതുന്നതിനേക്കാൾ, അഥവാ നീ പറഞ്ഞ പോലെ 3 കൊണ്ട് ഖുർആൻ പൂർണ്ണമായും ഓതുക, അങ്ങനെ വേഗത്തിൽ ഓതി ഖത്മ് തീർക്കുക എന്നതിനേക്കാൾ ഞാൻ ഏറ്റവും ഖൈറായിട്ട് കാണുന്നത് ഒരു രാത്രി സൂറ അൽ ബഖറ ഓതുക, അത് നല്ല നേരെ ചൊവ്വേ ഓതുക. ഉറത്തിരുഹ, അങ്ങനെ ഓതുന്നതോടൊപ്പം അതദബ്ബറുഹ, അതിൽ പറഞ്ഞ ആശയങ്ങളെ അറിഞ്ഞ് അതിൻ്റെ ആശയഗ്രഹണവും ചിന്തയും സാധ്യമാവുക. അങ്ങനെയുള്ള പാരായണമാണ് ഏറ്റവും ഗുണകരമായിട്ട് ഞാൻ കാണുന്നത് എന്ന്
സയ്യിദുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അപ്പോൾ ഖുർആൻ ഓതുന്ന മാത്രയിൽ തന്നെ അർത്ഥമറിയുന്ന, ആശയം അറിയാൻ കഴിയുന്ന ഒരു സമൂഹമാണവർ. തിരുനബിയാണ് അവരുടെ ഗുരുനാഥൻ. അങ്ങനെയുള്ള ആശയലോകം സ്വന്തമാക്കിയെടുക്കാൻ ഭാഷ പഠിക്കേണ്ടതില്ലാത്ത വിധം സ്വന്തം ഭാഷയിൽ അവതീർണമായ ഖുർആനിനെ വേഗത്തിൽ ഓതി 3 ദിവസം കൊണ്ട് ഖത്മ് തീർക്കുന്ന സഹാബിയുടെ ആ പാരായണത്തേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന പാരായണം രാത്രി ഒരു രാത്രിയിൽ സൂറത്തുൽ ബഖറ അത് ക്രമപ്രവൃത്തമായി നേരെ ചൊവ്വേ പൂർത്തീകരിച്ച് ഓതുകയും അതിൽ പറയുന്ന ആശയങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന പാരായണമാണ് എന്ന് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആന്റെ പാരായണത്തെ എങ്ങനെ കാണണമെന്നും അതിൻ്റെ ആശയഗ്രഹണവും അതിൻ്റെ ചിന്തയും എത്രമേൽ ഈ പാരായണത്തിലെ മർമ്മമാണ് എന്നും സഹോദരന്മാരെ സഹോദരിമാരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രീതിയിലുള്ള സവിശേഷമായ ഖുർആന്റെ പാരായണം സാധ്യമാകുന്നിടത്താണ് നമ്മുടെ പാരായണം ശരിയാവുക എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുക. അവിധം വിശുദ്ധ ഖുർആന്റെ പാരായണം നേരെ ചൊവ്വെ ആക്കിയെടുക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന ആത്തിന ഫിദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വക്കിന അദാബന്നാർ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വാലിഹി വസഹ്ബി അജ്മഈൻ. അമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.